നമസ്കാരം. പഞ്ചരാമ ക്ഷേത്രങ്ങൾ. നാലമ്പലത്തിൻ്റെ കഥകൾ കേട്ടു മാത്രം ശീലിച്ച മലയാളികൾ പഞ്ചരാമക്ഷേത്രങ്ങൾ പരിചയപ്പെടേണ്ട ഒന്നു തന്നെയാണ്. ഒരൊറ്റ ശിവലിംഗത്തിൽ നിന്നും രൂപം കൊണ്ടിട്ടുള്ള അഞ്ച് ക്ഷേത്രങ്ങളും ഇതേ ശിവലിംഗത്തിൽ നിന്നും തീർത്ത് പ്രതിഷ്ഠ നടത്തിയ മറ്റഞ്ച് ശിവലിംഗ പ്രതിഷ്ഠകളുമാണ് ഈ ക്ഷേത്രങ്ങളുടെ പ്രത്യേകത. പഞ്ച് അഥവാ പാഞ്ച എന്നാൽ അഞ്ച് എന്നും സമാധാനം അല്ലെങ്കിൽ ശാന്തത എന്നുമാണ് അർത്ഥം. ആരാം എന്നത് യഥാർത്ഥത്തിൽ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ്. പ്രസന്നമായിരിക്കുന്ന മനസ്സിൻ്റെ അവസ്ഥയെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പഞ്ചരാമ എന്നാൽ മനസ്സിൻ്റെ ശാന്തതയ്ക്കായി പോകാവുന്ന ഇടങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പഞ്ചരാമ ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടതിന് പിന്നിൽ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കഥയുണ്ട്. രാക്ഷസന്മാരുടെ രാജാവായിരുന്ന താരകാസുരൻ്റെ കയ്യിൽ അതിവിശിഷ്ടമായ ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു അത്രേ. ഇതിൻ്റെ ശക്തി കൊണ്ട് താരകാസുരനെ ആർക്കും കീഴടക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും തമ്മിലുണ്ടായ യുദ്ധത്തിൽ കാർത്തികേയനും താരകാസുരനും നേർക്കുനേർ വന്നു. കാർത്തികേയൻ തൻ്റെ ശക്തിയായുധം ഉപയോഗിച്ചപ്പോൾ താരകാസുരൻ്റെ ഉടൽ ചിന്നിച്ചിതറി. പക്ഷേ അത് പെട്ടെന്ന് തന്നെ കൂടിച്ചേർന്ന് താരകാസുരനായി മാറി. പല പ്രാവശ്യം ഇത് തന്നെ സംഭവിച്ചപ്പോൾ കാർത്തികേയൻ ആകെ ദുഃഖത്തിലായി. ഇത് കണ്ട വിഷ്ണു കാർത്തികേയനോട് താരകാസുരൻ ധരിച്ചിരിക്കുന്ന ശിവലിംഗം തകർത്താൽ മാത്രമേ അസുരനെ കൊല്ലാൻ സാധിക്കുകയുള്ളൂ എന്ന് അറിയിക്കുന്നു. നിലത്ത് വീഴുന്ന ശിവലിംഗം ഒന്നു ചേരാൻ ശ്രമിക്കുമെന്നും അത് തടയാൻ അവ വീഴുന്ന സ്ഥലങ്ങളിൽ ക്ഷേത്രം നിർമ്മിക്കാമെന്നും അവർ ധാരണയായി. ഒടുവിൽ കാർത്തികേയൻ തൻ്റെ ആഗ്നേയാസ്ത്രം ഉപയോഗിച്ച് താരകാസുരൻ്റെ ശരീരത്തിൽ നിന്നും ശിവലിംഗം മാറ്റുകയും യുദ്ധത്തിൽ താരകാസുരനെ കൊലപ്പെടുത്തുകയും ചെയ്തുവത്രേ. ആ സമയത്ത് വിഷ്ണുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് സൂര്യദേവൻ ചിതറിയ ശിവലിംഗങ്ങൾക്ക് മുകളിൽ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. അങ്ങനെ നിർമ്മിക്കപ്പെട്ടവയാണ് പഞ്ചരാമ ക്ഷേത്രങ്ങൾ എന്നാണ് വിശ്വാസം. അമരാരാമ, ദക്ഷാരാമ, സോമാരാമ, ക്ഷീരാരാമ, കുമാരരാമ എന്നിവയാണ് പഞ്ചാരാമ ക്ഷേത്രങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അമരാവതിയിൽ കൃഷ്ണാനദിയുടെ തീരത്തായാണ് പഞ്ചരാമ ക്ഷേത്രങ്ങളിൽ ഒന്നാമത്തേതായ അമരലിംഗേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരമശിവനെ അമരേശ്വരനായും പാർവതിയെ ബാലചാമുണ്ടികയുമായി ഇവിടെ ആരാധിക്കുന്നു. ദേവന്മാരുടെ രാജാവായ ഇന്ദ്രനാണ് ഇവിടുത്തെ ശിവലിംഗം സ്ഥാപിച്ചതെന്നാണ് വിശ്വാസം. മഹാശിവരാത്രിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം. ഗുണ്ടൂരിൽ നിന്നും 40 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമതായി ദക്ഷാരാമക്ഷേത്രം. പഞ്ചരാമക്ഷേത്രങ്ങളിൽ അടുത്ത പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ആന്ധ്രാപ്രദേശിലെ ഈസ്റ്റ് ഗോദാവരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദക്ഷാരാമക്ഷേത്രം. ദക്ഷ തപോവന എന്നും ദക്ഷവാടിക എന്നും പുരാണങ്ങളിൽ ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നു. ദക്ഷിൻ്റെ വാസസ്ഥലം എന്ന നിലയിലാണ് ഇവിടെ ഇപ്പോൾ ദക്ഷാരാമ എന്നറിയപ്പെടുന്നത്. ഇവിടെ വെച്ചാണ് ദക്ഷൻ നിരീശ്വര യജ്ഞം നടത്തിയത് എന്നും ഒരു വിശ്വാസമുണ്ട്. മൂന്നാമതായി സോമാരാമക്ഷേത്രം. വെസ്റ്റ് ഗോദാവരി ജില്ലയിലെ ഭീമാവാരം എന്ന സ്ഥലത്താണ് പഞ്ചരാമക്ഷേത്രങ്ങളിൽ അടുത്ത സോമാരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എല്ലായ്പ്പോഴും താമരപ്പൂക്കളാൽ നിറഞ്ഞിരിക്കുന്ന ചന്ദ്രകുണ്ഠം എന്നു പേരായ താമരക്കുളമാണ് ഇവിടുത്തെ ഏറ്റവും ആകർഷകമായ ഒരു കാഴ്ച. പരമശിവന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിന് മുകളിലായി അന്നപൂർണേശ്വരിയുടെ ഒരു ക്ഷേത്രം കാണാൻ സാധിക്കും. ഇന്ത്യയിലെ മറ്റൊരിടത്തും ഇത്തരത്തിലുള്ള ഒരു ക്ഷേത്രം കാണാൻ സാധിക്കില്ല. സോമേശ്വര സ്വാമി എന്ന പേരിലാണ് ശിവനെ ഇവിടെ ആരാധിക്കുന്നത്. രാജരാജേശ്വരിയായാണ് പാർവതീദേവിയെ ഇവിടെ ആരാധിക്കുന്നത്. അടുത്തതായി ക്ഷീരാരാമക്ഷേത്രം. ക്ഷീര രാമലിംഗേശ്വര സ്വാമി എന്ന പേരിൽ പരമശിവനെ ആരാധിക്കുന്ന ക്ഷീരാരാമക്ഷേത്രം ആന്ധ്രാപ്രദേശിലെ പാലക്കൊല്ലു എന്ന സ്ഥലത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. വിഷ്ണുവാണ് ഇവിടെ ശിവലിംഗം പ്രതിഷ്ഠിച്ചത് എന്നാണ് വിശ്വാസം. ആന്ധ്രയിലെ ഏറ്റവും ഉയരമുള്ള ക്ഷേത്രഗോപുരം സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം 9-ാം നൂറ്റാണ്ടിൽ ചാലൂക്യ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് എന്നാണ് വിശ്വാസം. പാലിന്റെ നിറത്തിലുള്ള ഉയരം കൂടിയ ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ ഒരു ദിവസം ചിലവഴിക്കുന്നത് കാശിയിൽ ഒരു ദിവസം ചിലവിടുന്നതിന് തുല്യമാണെന്നും ഒരു വിശ്വാസമുണ്ട്. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങളുടെ കൂട്ടത്തിലാണ് ഇന്ന് ക്ഷീരാരാമക്ഷേത്രം ഉൾപ്പെട്ടിരിക്കുന്നത്. അടുത്തതായി കുമാരരാമക്ഷേത്രം. ഈസ്റ്റ് ഗോദാവരി ജില്ലയിലെ സാമൽക്കോട്ടയിലാണ് പഞ്ചരാമക്ഷേത്രങ്ങളിൽ അവസാനത്തേതായ കുമാരരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 16 അടി ഉയരത്തിൽ തറയിൽ നിന്നും ഉയർന്ന് 2-ാം നിലയിൽ മേൽക്കൂരയെയും തുളച്ചാണ് ഇവിടുത്തെ ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 100 തൂണുകളിൽ താങ്ങി നിർത്തിയിരിക്കുന്ന ക്ഷേത്ര മണ്ഡപം ഇവിടുത്തെ വ്യത്യസ്തമായ നിർമ്മാണ രീതിയെ വിളിച്ചോതുന്നു. ഒറ്റക്കല്ലിൽ നിർത്തിയിരിക്കുന്ന നന്ദിയുടെ രൂപവും ഇവിടെ കാണാൻ സാധിക്കും.